തിരുവനന്തപുരം വർക്കല ബീച്ചിൽ വിനോദത്തിനായി എത്തുന്ന വിദേശ വനിതകൾക്ക് നേരെ അതിക്രമങ്ങൾ കൂടുന്നതായി പരാതി. ബീച്ചിൽ സർഫിംഗിന് എത്തുന്ന വനിതകൾക്ക് നേരെയാണ് അക്രമങ്ങൾ പതിവാകുന്നത്. പരാതി നൽകിയിട്ടും നടപടി എടുക്കാതെ വർക്കല പോലീസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വർക്കല ബീച്ചിൽ സർഫിംഗ് ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്ക് എത്തുന്ന വിദേശ വനിതകൾക്കെതിരെയാണ് അതിക്രമങ്ങൾ പതിവ് കാഴ്ചയായത്. ഇന്നലെ ബീച്ചിൽ കുളിക്കാനായി എത്തിയ ഫ്രഞ്ച് വനിതയ്ക്ക് നേരെ പൊട്ടിയ ബിയർ കുപ്പി വീശി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. യുവതി സ്വിമ്മിംഗ് സൂട്ടിൽ സർഫിംഗ് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അക്രമം. അപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു ഫോറിനറിനെതിരെ ഒരു ആള് വന്ന് അവരുടെ വേഷം അതായത് അവര് ബിക്കിനിയാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ കത്തി കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കേരള പോലീസിനെയും റിയാസിനെയും എല്ലാവരെയും ഉണ്ടായില്ല. വീണ്ടും ആ സംഭവം നടന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ പ്രേരിതയായത്. പക്ഷേ ഇന്നിപ്പോൾ മൂന്നാമത് ഇൻസിഡൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഫോറിൻ ലേഡി ഇവരെ ഇവരുടെ വസ്ത്രത്തിന് വേണ്ടി അയാൾ സെയിം ആൾ വന്നിട്ട് കുപ്പി ഒട്ടിച്ച് വന്ന് പേടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾ പോലീസ് ഇപ്പോഴും നിങ്ങൾ അന്ന് ചോദിച്ചു കുറേ പേര് വീഡിയോയിൽ എന്താ റിയാക്ട് ചെയ്തില്ല അത് ചെയ്തില്ല. ഇന്നും ഞങ്ങൾ പോലീസിനെ വിളിച്ചു. നമുക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമില്ല. പോലീസ് അല്ലെങ്കിൽ ഉന്നത അധികാരികളോട് പറയുക ഇതേ പറ്റുള്ളൂ. ഞങ്ങളത് ഇപ്പോഴും ചെയ്തു. ഒരു മണിക്കൂറായി പോലീസിനെ വിളിച്ചു, ഒരു ആക്ഷനും ഇല്ല. സ്ഥിരമായി ഒരാളാണ് വിദേശ വനിതകളെ കേന്ദ്രീകരിച്ച് അക്രമം നടത്തുന്നത്. പലതവണ ഇയാളിൽ നിന്നും സമാനമായ അക്രമങ്ങൾ ബീച്ചിലും പരിസരത്തും നടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് വനിതയെ അതിക്രമിച്ച സംഭവത്തിൽ അക്രമത്തിൽ ഇരയായ യുവതി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും കേരള പോലീസിനെയും ടാഗ് ചെയ്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതും ഫലം കണ്ടില്ല. പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഇയാളെക്കുറിച്ച് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടികൾ എടുക്കുന്നില്ലെന്നാണ് ആരോപണം. ജനം, തിരുവനന്തപുരം.